നമസ്കാരം. നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് ഒരു ദുഃഖവാർത്തയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമിരിക്കുന്നത്. എങ്കിലും അതുല്യ പ്രതിഭ ജോൺ ബോളിനെ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടമായല്ല ശേഷിക്കുന്ന കാലം ചലച്ചിത്ര ചരിത്രത്തിൻ്റെ വലിയ ഒരു പ്രകാശപൂരമായി അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ എന്നും പ്രകാശം പരത്തി നിൽക്കുന്ന ഒരു പ്രതിഭയായി തുടരും എന്നാണ് നാട്ടുവട്ടത്തിൻ്റെ ആഗ്രഹം. നാട്ടുവട്ടം ആ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ സ്നേഹാഞ്ജലികൾ അർപ്പിക്കും. ഇന്ന് ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ഈ പുസ്തക ദിനത്തിൽ ചേർത്തിരിക്കുന്ന കുറച്ച് വിവരങ്ങളും കുറച്ച് ചിത്രങ്ങളും നാണയങ്ങളും മറ്റു പഴയ സാധനങ്ങളും ഒക്കെ പുരാ വസ്തുക്കളൊക്കെ ശേഖരിക്കുന്ന മനോജ് നാന്തിരിക്കലാണ് ഞങ്ങൾക്ക് എത്തിച്ച് നൽകിയത്. അദ്ദേഹത്തോടുള്ള സ്നേഹവും ഞങ്ങൾ അറിയിക്കും. ഇന്ന് ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ലോക പുസ്തക ദിനം മഷിപുരണ്ട അക്ഷരങ്ങളെ പ്രണയിച്ച പുസ്തക പ്രേമികൾക്ക് പ്രിയപ്പെട്ട ദിനം. കടലാസ കഷ്ണങ്ങളിൽ അക്ഷരങ്ങളിൽ തെളിഞ്ഞ മഹാപ്രതിഭകളെ ലോകം ഓർക്കുന്ന ദിവസം. അച്ചടിച്ച കടലാസുകളിലെ വായന ഇന്റർനെറ്റ് യുഗത്തിലേക്ക് എത്തി എങ്കിലും പുസ്തകത്തിനും പുസ്തക ദിനത്തിനും പ്രാധാന്യമൊട്ടും കുറയുന്നില്ല. കുറയാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. എത്ര പുതിയ സാങ്കേതിക വിദ്യ വന്നാലും ഇവയെല്ലാം പുസ്തകത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം അത് വേറെ തന്നെയാണ്. അത് പുസ്തക പ്രേമികൾക്കറിയാം. വായന മരിക്കുന്നുവെന്ന് ലോകമെങ്ങും വിലപിക്കുമ്പോഴും പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം കൂടുകയാണ്. 1995 പാരീസിൽ ചേർന്ന യുനെസ്കോയുടെ പൊതുസമ്മേളനത്തിലാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡോൺ കിക്സോട്ട് എന്ന ക്ലാസിക്കിന്റെ രചയിതാവായ സെർവാൻഡസിനെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1923 സ്പെയിനിലെ പുസ്തക വ്യാപാരികളാണ് അദ്ദേഹത്തിന്റെ ചരമദിവസമായ ഏപ്രിൽ 23 പുസ്തകവുമായി ബന്ധിപ്പിച്ചത്. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ, നല്ല പുസ്തകങ്ങളെ പരിചയപ്പെടുത്താൻ, നല്ല പുസ്തകങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ലോക പുസ്തക ദിനം. പുസ്തകങ്ങൾ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ഈ സൈബർ യുഗത്തിലും മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. പുസ്തകങ്ങൾ അത്രമാത്രം മനുഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 1000 വർഷങ്ങളായി പുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. പുസ്തകങ്ങൾ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള വെറും കടലാസുകളേക്കാൾ എത്രയോ അധികം മൂല്യവത്താണ്. അവ മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു വാതിലാണ്. അത് ഫിഷനും ഭാവനയും നിറഞ്ഞ ഒന്നായാലും അവിശ്വസനീയമായ പുതിയ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതാ ലോകമായാലും പുസ്തകങ്ങളുടെ അതിശയകരമായ ശക്തിയും വായനയുടെ സന്തോഷവും ആഘോഷിക്കുന്നതാണ് ലോക പുസ്തക ദിനം. കുട്ടികളിൽ വായനയോടുള്ള ഇഷ്ടം പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ചു കൂടിയുള്ളതാണ് ഈ ദിനം. ചില രാജ്യങ്ങളിൽ ലോക പുസ്തക ദിനം യഥാർത്ഥത്തിൽ വർഷത്തിലെ മറ്റ് ദിവസങ്ങളിൽ നടക്കുന്നു. അന്താരാഷ്ട്ര ഇവന്റ് സൃഷ്ടിച്ചത് യുനെസ്കോ ആണെങ്കിലും ഉദാഹരണത്തിന് സ്വീഡൻ, യുണൈറ്റഡ് കിങ്ഡം, അയർലൻഡ് എന്നിവയെല്ലാം അവരുടെ സ്വന്തം ലോക പുസ്തക ദിന പരിപാടികൾ മറ്റൊരു ദിവസം ആഘോഷിക്കുന്നു. എന്നിരുന്നാലും 1995 ആരംഭിച്ചത് മുതൽ എല്ലാ വർഷവും ഒരേ ദിവസമാണ് അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നത്. നാളെ ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമാണ്. പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം അല്ലെങ്കിൽ ദേശീയ തദ്ദേശ സ്വയംഭരണ ദിനം സംഘടിപ്പിക്കുന്നത്. 2010 ഏപ്രിൽ ഇന്ത്യ ആദ്യത്തെ ദേശീയ പഞ്ചായത്ത് രാജ് ദിനം അല്ലെങ്കിൽ ദേശീയ തദ്ദേശ ഭരണ ദിനം ആഘോഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നാളെ. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ. ഈ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം മായുന്നില്ല. ജോൺ ബോളിന് നാട്ടുവട്ടത്തിന്റെ നൊമ്പരപ്പൂക്കൾ. മൺട്രോത്തുരുത്ത് കൊന്നയിൽ കടവ് പാലം കിഫ്ബി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. CBN കളരിപ്പയറ്റ് പരിശീലന കേന്ദ്രം മാവേലിക്കരയിൽ ആരംഭിച്ചു. സ്പെക്ട്രം ആർട്ട് ഗാലറിയിൽ ക്രാഫ്റ്റ് ശില്പശാല നടന്നു. ഇളമ്പള്ളൂർ 10 സമാപിച്ചു. കിഴക്കേക്കണ്ട വേരാനൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. നാളത്തെ പരിപാടി. ഇന്നത്തെ ശൈലി. തടവാനാളുണ്ടെങ്കിൽ തളർച്ചയുമുണ്ട്. തടവാനാളുണ്ടെങ്കിൽ തളർച്ചയുമുണ്ട്. സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടാൽ നാം മടിയന്മാരാകും. ഒരു ജലദോഷപ്പനി വന്നാൽ മരുന്നുകളും
ശുശ്രൂഷ താല്പര്യവുമായി ഒരു പറ്റം ചുറ്റും നിന്നാൽ അത് ആസ്വദിക്കുന്ന ചിലരുണ്ട്. ഇത് പാർശ്വവർത്തികളുള്ളവരുടെ കാര്യമാണ്. ചില കുട്ടികളും ഇങ്ങനെയാണ്. സാധാരണക്കാരാണെങ്കിൽ ഈ പുകിലൊന്നുമില്ല. ഈ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം മായുന്നില്ല. ജോൺ ബോൾ അനുസ്മരണം. ഈ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം മായുന്ന സഫാരി ടി വിയിൽ ചരിത്രം ചലച്ചിത്ര പങ്ക്തി സിനിമാ സാഹിത്യ ചരിത്രത്തിന് നൽകിയ അതുല്യ തൂലികയുടെ ഉടമ ജോൺ ബോൾ മായാത്ത ഓർമ്മയായി മലയാളി മനസ്സിൽ എന്നും പ്രകാശം പരത്തി നിൽക്കും. പ്രശസ്ത തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ ജോൺ ബോൾ വിട പറഞ്ഞു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സമാന്തര വിനോദ സിനിമകളെ സമന്വയിപ്പിച്ചതിൽ വലിയ പങ്കുവഹിച്ച പ്രതിഭയാണ് ജോൺ ബോൾ. സ്കൂൾ അധ്യാപകനായിരുന്ന പുതുശ്ശേരി പി വി പൈലോസിന്റെയും റെബേക്കയുടെയും അഞ്ചു മക്കളിൽ നാലാമനായി 1950 ഒക്ടോബർ 29 എറണാകുളത്താണ് ജോൺ പോളിന്റെ ജനനം. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം നേടി. കാനറ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും സിനിമയിൽ സജീവമായപ്പോൾ രാജിവെച്ചു. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം ഉണ്ണികളെ ഒരു കഥ പറയാം. ഒരു യാത്രാമൊഴി, ആലോലം, കാതോട് കാതോരം, കാറ്റത്തെ കിളിക്കോട്, യാത്ര, മാളൂട്ടി, അതിരാത്രം, ഇത്തിരിപ്പൂവേ, ചുവന്ന പൂവേ, ഈ തണലിൽ ഇത്തിരി നേരം, ഈറൻ സന്ധ്യ, ചാമരം, തേനും വയമ്പും, ചമയം, കേളി തുടങ്ങി നൂറോളം സിനിമകൾ, ചലച്ചിത്ര നിരൂപണങ്ങൾ, സഫാരി ടി വിയിലെ ചരിത്രം ചലച്ചിത്രം എന്ന പരിപാടിയിലെ ഹൃദ്യമായ അവതരണം, വസന്തത്തിന്റെ സന്ദേശവാഹകൻ, ഗ്യാങ്സ്റ്റർ, കെയർ ഓഫ് സൈറ ഭാനു എന്നിവയിൽ അഭിനയം, മാക്ടാ സ്ഥാപക സെക്രട്ടറി, കാലത്തിന് മുൻപേ നടന്നവർ എന്ന രചനയിലൂടെ അദ്ദേഹം അകാലത്തിൽ വിട പറയുമ്പോൾ സിനിമയുടെ സമസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു പ്രതിഭയുടെ നഷ്ടം കൂടി. അതുല്യ പ്രതിഭ ജോൺ പോളിനെ മലയാളത്തിന്റെ നടൻ മോഹൻലാലിന്റെ അനുസ്മരണം ഫേസ്ബുക്കിൽ നിന്ന് പകർത്തുകയാണ്. പ്രിയപ്പെട്ട ജോൺ പോളേട്ടൻ നമ്മളെ വിട്ടു പിരിഞ്ഞു. ഉൾക്കരുത്തുള്ള തിരക്കഥകളിലൂടെ മലയാളിക്ക് പുതിയ ഭാവുകത്വം പകർന്നു നൽകിയ അത്യപൂർവ പ്രതിഭാശാലിയായിരുന്ന അദ്ദേഹത്തിന്റെ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ സാധിച്ചത് മഹാഭാഗ്യമായി കരുതുന്നു. മനുഷ്യബന്ധങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്ന എത്രയെത്ര കഥാപരിസരങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. സുന്ദരമായ പുഞ്ചിരിയിലൂടെ, അതിലും സുന്ദരമായ ഭാഷയിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന ആ വലിയ കലാകാരന് കണ്ണീരിൽ കുതിർന്ന പ്രണാമം. നാട്ടുവട്ടം ആ അക്ഷരോപാസകന് മുന്നിൽ തലകുനിക്കുന്നു ആദരവോടെ. മൺട്രോത്രിത്ത്, കൊന്നയിൽ കടവുപാലം, കിഫ്ബി ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. പെരിങ്ങാലത്തുകാരുടെ ചിരകാല സ്വപ്നമായ കൊന്നയിൽ കടവുപാലം നിർമ്മിക്കാൻ പുതിയ പദ്ധതി സജീവമായി. കിഫ്ബി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. 2018 28 കോടി രൂപയ്ക്ക് കരാർ അനുവദിക്കുകയും പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ഘട്ടത്തിൽ നിർമ്മാണ സാമഗ്രികൾ റെയിൽപാലത്തിന് സമീപത്തു കൂടി കൊണ്ടുപോകുന്നതിന് റെയിൽവേ തടസ്സം നിന്നു. തുടർന്ന് ജംഗാർ വഴി സാധനങ്ങൾ കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഇതോടെ കരാറുകാരൻ കരാർ ഉപേക്ഷിച്ചു. കുന്നത്തൂർ MLA ആവശ്യപ്പെട്ട പ്രകാരം പൊതുമരാമത്ത് ധനവകുപ്പ് മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം കിഫ്ബി 34 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. ഇതിൽ അഷ്ടമുടിയിൽ പ്ലാന്റ് സ്ഥാപിച്ച് 1.5 കിലോമീറ്റർ ജംഗാർ വഴി കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്ന രീതിയിലാണ് പുതുക്കിയ എസ്റ്റിമേറ്റ്. ഇതിന്റെ ഭാഗമായാണ് കിഫ്ബി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നേരിട്ട് വന്ന് സാധ്യതാ പരിശോധന നടത്തിയത്. നിർമ്മാണ സാമഗ്രികൾ കുറച്ചുപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തുന്നതോടെ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സാധ്യതയും സംഘം പരിഗണിക്കും. MLA കോവൂർ കുഞ്ഞുമോൻ, കിഫ്ബി ജനറൽ മാനേജർ PA ശൈല, കിഫ്ബി ടീം ലീഡർ മഞ്ജുഷ, പ്രൊജക്ട് മാനേജർ രാജീവൻ, സീനിയർ ടെക്നിക്കൽ കൺസൾട്ടന്റ് ഹരി എസ് പിള്ള, ട്രാൻസ്പോർട്ട് എഞ്ചിനീയർ മുഹമ്മദ് യാഹിയ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു കരുണാകരൻ, CPM മണ്ഡലത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K മധു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീഡർ രാഹുൽ, സഹദേവൻ, വിമല, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അഭിജിത്ത് എന്നിവർ ഉണ്ടായിരുന്നു. മർഗ് സ്ത്രീകൾക്കൊരു മനോഹരമാണ്. സൗന്ദര്യത്തിന്റെ ബ്യൂട്ടി സ്പോട്ടാണ്, സൗന്ദര്യ തിലകമാണ്. പക്ഷെ ഈ മറുക് മുഖത്തോ മറുകിന്റെ രൂപം മാറുമ്പോഴോ അതൊക്കെ ചിലപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാക്കാറുണ്ട്. ഈ മറുക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്, അതിന്റെ ശാസ്ത്രത്തിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം. മലയാളത്തിലെ നടി മേനകയും നടി ചുറ്റുമുള്ള നിരവധി സ്ത്രീകളും മറുകിന്റെ സൗന്ദര്യം ആഘോഷിക്കുന്നവരാണ്.
ചിലർക്ക് മരകൾ സൗന്ദര്യമാകുമ്പോൾ മറ്റു ചിലർക്കത് അലർജിയാകും. മനുഷ്യന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മരകളുണ്ട്. ഈ മരകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ത്വക്കിന് നിറം നൽകുന്ന മെലനോസൈറ്റ് കോശങ്ങളുടെ ക്രമവിരുദ്ധമായ രൂപീകരണമാണ് മരകൾ. മനുഷ്യന്റെ ത്വക്കിന് പ്രധാനമായും രണ്ട് പാടുകളുണ്ട്, അതിചർമ്മവും എപ്പിഡെർമിസും ചർമ്മവും ഡെർമിസ്. ഇവയ്ക്കിടയിലാണ് മെലനോസൈറ്റ് കോശങ്ങൾ പടർന്നു കിടക്കുന്നത്. ചർമ്മത്തിന് താഴെയായി കൊഴുപ്പിന്റെ പാളികളുമുണ്ട്. കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ രൂപം കൊള്ളുന്നതിന്റെ ആദ്യഘട്ടത്തിൽ മെലനോസൈറ്റ് കോശങ്ങളുടെ പൂർവ്വരൂപങ്ങൾ നാഡീകോശങ്ങളുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. പിന്നീട് വളർച്ചയുടെ ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന തൊക്കിലും രോമങ്ങളിലും കണ്ണുകളിലേക്കുമെല്ലാം ഇവ പടരുന്നു. ഇങ്ങനെ കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കിടയിൽ ചില മെലനോസൈറ്റ് കോശങ്ങൾ ചർമ്മത്തിനുള്ളിലോ അതിനടിയിലോ കൊഴുപ്പ് പാളിയിലോ കുടുങ്ങിപ്പോകാറുണ്ട്. ഇവയാണ് മരകളായി കാണപ്പെടുന്നത്. ചില മരകൾ ജനന സമയത്ത് തന്നെ ഉണ്ടായിരിക്കും, മറ്റു ചിലത് പിന്നീടായിരിക്കും തെളിഞ്ഞു വരിക. എങ്കിലും പിന്നീട് തെളിയുന്നവയുടെയും പൂർവ്വരൂപങ്ങൾ ജനന സമയത്ത് തന്നെ ഉണ്ടാകും. പച്ചയോ നീലയോ മഞ്ഞയോ കലർന്ന കറുപ്പ് നിറത്തിലാണ് സാധാരണ മരകൾ കാണുക. മരകൾ ഭാഗ്യചിഹ്നമായി കാണുന്നത് അന്ധവിശ്വാസമാണ്. സത്യത്തിൽ ഇവയിൽ ചിലത് അർബുദമായി മാറാൻ സാധ്യതയുള്ളവയുമാണ്. നിറം മാറുകയോ പുകച്ചിൽ അനുഭവപ്പെടുകയോ ചെയ്യുന്ന മരകൾ നിസാരമായി തള്ളരുത്. കളരിപ്പയറ്റ് പരിശീലന കേന്ദ്രം മാവേലിക്കരയിൽ ആരംഭിച്ചു. മലബാർ പി വാസുദേവൻ ഗുരുക്കൾ സിവിയൻ കളരിപ്പയറ്റ് പരിശീലന കേന്ദ്രം മാവേലിക്കര വടക്കേ നടയിൽ ആരംഭിച്ചു. രാമകൃഷ്ണ സ്വാമികൾ, യോഗാചാര്യ പി വി ശിവകുമാർ ഗുരുക്കൾ എന്നിവർ ഭദ്രദീപം കൊളുത്തി പരിശീലനം ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര മുനിസിപ്പൽ ചെയർമാൻ കെ വി ശ്രീകുമാർ കളരി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ലളിത രവീന്ദ്രനാഥ് സംസാരിച്ചു. ജെ എ സ്വാമിയാണ് ഇവിടുത്തെ അധ്യാപകൻ. കളരിയിൽ റെഗുലർ ക്ലാസുകൾ ആരംഭിച്ചു. മുമ്പോട്ട് കയറലാണ്. ഈ ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ ഇതെല്ലാം എല്ലാം നല്ല കാര്യത്തിനും വേണ്ടി മാത്രം നമ്മളെ അറിയാമല്ലോ, ഗുരുക്കന്മാർ പറഞ്ഞു തരും. അത് എല്ലാം നല്ലതൊക്കെ ദൈവത്തിനെ സാക്ഷി നിർത്തി ഞാനിത് ഉദ്ഘാടനം ചെയ്യും. സ്പെക്ട്രം ആർട്ട് ഗാലറി ക്രാഫ്റ്റ് ശില്പശാല നടന്നു. ഇളമ്പുള്ളൂർ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം സ്പെക്ട്രം ആർട്ട് ഗാലറി കുട്ടികളുടെ അവധിക്കാല ചിത്രരചനാ ക്യാമ്പിന്റെ ഭാഗമായി ക്രാഫ്റ്റ് ശില്പശാല നടന്നു. കടലാസുകളും മറ്റ് വസ്തുക്കളും ഉപയോഗിച്ച് കുട്ടികൾ നിരവധി നിർമ്മിതികൾ നടത്തി. ക്രാഫ്റ്റ് അധ്യാപിക മുനീറ കുട്ടികൾക്ക് പരിശീലനം നൽകി. സ്പെക്ട്രം ഡയറക്ടർ ആർട്ടിസ്റ്റ് ബൈജു പുനക്കുന്നൂർ സംസാരിച്ചു. കെട്ടുകാഴ്ചയോടെ ഇളമ്പുള്ളൂർ പത്താമത് മഹോത്സവം കൊടിയേറി. ഇളമ്പള്ളൂർ ശ്രീമഹാദേവി ക്ഷേത്രത്തിലെ പത്താമത് മഹോത്സവത്തിന് സമാപനമായി. പുലർച്ചെ 4 പത്താമത് ദർശനത്തോടെ ആരംഭിച്ച ഉത്സവം വൈകിട്ട് 8 6 കൊടിയിറക്കത്തോടെ സമാപിച്ചു. കിഴക്കേക്കല്ല വേഴാനൂർ ക്ഷേത്രത്തിൽ പാൽ പൊങ്കാല നടന്നു. വേഴാനൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേട തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ച് പാൽ പായസ പൊങ്കാല നടന്നു. ക്ഷേത്ര മേൽശാന്തി ആദിശമംഗലത്ത് മഠത്തിൽ ടി എസ് അമിത് കുമാർ പണ്ടാരടുപ്പിൽ തീ പകർന്നതോടെയാണ് പാൽ പായസ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത്. 100 ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. 17 ആരംഭിച്ച ഉത്സവം 4 6 സമാപിക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഋഷി ഗോപാൽ, സെക്രട്ടറി ഹരികൃഷ്ണൻ, ഉത്സവ കമ്മിറ്റി കൺവീനർ തുളസീധരൻ പിള്ള, ജോയിന്റ് കൺവീനർ വിഷ്ണു എന്നിവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി. പല പല അളവുകളുണ്ട്, സ്ഥലത്തിന്റെ അളവുണ്ട്, അളവിന് കുറ്റിയടിക്കുന്ന സ്വഭാവമുണ്ട്. നമ്മളൊരു വീട് വെക്കുമ്പോൾ കുറ്റിയടിക്കും, പക്ഷെ റോഡിലുടനീളം പല സൈസ് കുറ്റികൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കുറ്റിയടിയുടെ കാര്യത്തിൽ കേരളവും ലോകവും ഒക്കെ ശ്രദ്ധിക്കുകയാണ്. അത് ക്രയറയിലിന്റെ മഞ്ഞ കുറ്റിയാണ്. അങ്ങനെ ഓരോ കുറ്റിക്കും
റോഡിലുള്ള ഓരോ കുറ്റികൾക്കും പ്രത്യേകതകളുണ്ട്. ആ കുറ്റികൾ എന്തൊക്കെയാണ് പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ നിന്നെടുത്ത ഒരു കുറിപ്പ് നമുക്കൊന്ന് കേൾക്കാം, വായിക്കാം. രണ്ടാം കുറ്റി, ഏഴാം കുറ്റി, നാലാം മൈൽ, ഏഴാം മൈൽ എന്നൊക്കെ നാം നിരന്തരം പറയാറുണ്ടല്ലോ. ഇതൊക്കെ സ്ഥലപ്പേരുകളുമാണ്. ആലുണ്ടായിരുന്നിടം ആലുമൂടാകുന്നു, നാല് റോഡുള്ള സ്ഥലം നാൽക്കവലയാകുന്നു, മൂന്ന് കടകൾ ഉണ്ടായിരുന്ന സ്ഥലം മുക്കടയാകുന്നു. മയിൽക്കുറ്റികൾ സ്ഥലനാമങ്ങളാകുമ്പോൾ ഇത്തരം അടയാളക്കുറ്റികളെക്കുറിച്ച് നമുക്കൊക്കെ എന്തറിയാം? സോഷ്യൽ മീഡിയയിൽ നിന്നെടുത്ത ഒരു കുറിപ്പ് നോക്കാം. യാത്രാവേളയിൽ നിരവധി മയിൽക്കുറ്റികൾ, മൈൽ സ്റ്റോൺസ് കാണാറുണ്ട്. പല നിറത്തിലും കാണും. ദൂരം നോക്കുമ്പോൾ നിറം ശ്രദ്ധിക്കാറില്ല, നിറവും പ്രധാനമാണ്. മയിൽക്കുറ്റിയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നിറം എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഒന്ന്, ഓറഞ്ച് നിറം ഗ്രാമപ്രദേശത്തിൽ പ്രവേശിക്കാൻ തുടങ്ങുന്നു. രണ്ട്, പച്ച നിറം സ്റ്റേറ്റ് ഹൈവേയിൽ കടക്കുന്നു. മൂന്ന്, മഞ്ഞ നിറം നാഷണൽ ഹൈവേയിൽ കടക്കുന്നു. നാല്, കറുപ്പ് വെളുപ്പ് ഒരു വലിയ സിറ്റിയിൽ പ്രവേശിക്കുന്നു. ഈ മയിൽക്കുറ്റി കണ്ടുപിടിച്ചത് റോമക്കാരാണ്. അവരുടെ പട്ടാളക്കാർ ദൂരത്തേക്ക് മാർച്ച് ചെയ്യുമ്പോൾ തിരികെ വരാനായി ഉണ്ടാക്കിയ അടയാളം. നടക്കുമ്പോൾ ഇടത്തേക്കാൾ ആയിരം തവണ നിലത്ത് തൊടുമ്പോൾ ഒരടയാളം. അങ്ങനെ പോകുന്നു, ദൂരം മുഴുവൻ അടയാളമുണ്ടാകും. പിന്നീട് ദൂരം അളക്കാനുള്ള മാർഗമായി ലോകം അംഗീകരിച്ചു. റോമൻ ഭാഷയിൽ മില്ലേ പാസസ് എന്നാണ്. ആയിരം ചുവട് മില്ലേ പിന്നെ മൈലായി. ഇന്ന് പക്ഷേ ഭൂമിയിലെ ദൂരം അളക്കാൻ കിലോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഒരു മൈൽ 1.6 കിലോമീറ്റർ, അത് 5280 അടി. എന്നാൽ വിമാനം, കപ്പൽ, കാറ്റ് എന്നിവയുടെ വേഗമളക്കാൻ നോട്ടിക്കൽ മൈൽ ഉപയോഗിക്കുന്നു. കാരണം ഭൂമിയിൽ മാത്രമേ ദൂരം തൊട്ടളക്കാൻ പറ്റൂ. ആകാശത്തും കടലിലും ലാറ്റിറ്റ്യൂഡ് എത്ര ഡിഗ്രി മാറി എന്നതനുസരിച്ച് നോട്ടിക്കൽ മൈൽ തീരുമാനിക്കുന്നു. ഒരു നോട്ടിക്കൽ മൈൽ എന്നാൽ 1.852 കിലോമീറ്റർ ആണ്. അതായത് 100 നോട്ടിക്കൽ മൈൽ എന്നാൽ 100 × 1.8, 180 കിലോമീറ്റർ ആണ്. ചുഴലിക്കാറ്റിന്റെ വേഗതയും കരയിൽ നിന്നുള്ള ദൂരവും നോട്ടിക്കൽ മൈൽ കണ്ടാൽ ഇതിനെ 1.8 ഗുണിച്ചാൽ കിലോമീറ്റർ കിട്ടും. ചില സ്ഥലങ്ങളുടെ പേരും മയിൽക്കുറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കും. ഒന്നാം കുറ്റി, രണ്ടാം കുറ്റി എന്നിങ്ങനെ റെയിൽവേ ട്രാക്കുകളിലും മയിൽക്കുറ്റി കാണാം. അടുത്ത സ്റ്റേഷൻ, അടുത്ത പ്രധാന സ്റ്റേഷൻ, അടുത്ത സംസ്ഥാനം എന്നിവയുടെ ദൂരമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിരിക്കും. ചില സ്ഥലത്ത് MSL മീൻ സീ ലെവൽ എന്ന് കാണും. സമുദ്രനിരപ്പിൽ നിന്നുള്ള അവിടുത്തെ ഉയരമാണ് അതിൽ കാണുന്നത്. നാളത്തെ പരിപാടി, കാഞ്ചീരമ വാർഷികാഘോഷം നാളെ രാവിലെ 10 കൊല്ലം ജയൻ സ്മാരക ഹാളിൽ നടക്കും. കൊടിക്കുന്നിൽ സുരേഷ് അധ്യക്ഷത വഹിക്കും. പന്നി രവീന്ദ്രൻ ശ്രവണശ്രീ അവാർഡ് സമ്മാനിക്കും. M. മുകേഷ് MLA പുസ്തക പ്രകാശനം നിർവഹിക്കും. കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് പ്രതിഭകളെ ആദരിക്കും. കാട്ടാക്കട രവി അധ്യക്ഷത വഹിക്കും. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങളോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഈ വാർത്ത മുതിർന്നവർ കാണുമ്പോൾ, അവർ കുട്ടികളെ കൂടി, വിദ്യാർത്ഥികളെ കൂടി ഈ വാർത്ത സ്ഥിരമായി കാണിക്കണം. അവർക്ക് കൂടി ഇത് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അവരെ ഇതിന്റെ സ്ഥിരം പ്രേക്ഷകരാക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. ഇതിൽ ഞങ്ങൾ ചേർക്കുന്ന ചില വിജ്ഞാന തുണ്ടുകൾ അത് കുട്ടികൾക്ക് പ്രയോജനം ചെയ്യും. ഒരു 1000 കുട്ടികൾ കാണുമ്പോൾ ഒരു കുട്ടിക്കെങ്കിലും അതിന്റെ ഒരു വിജ്ഞാനത്തിന്റെ ഒരു സ്പാർക്ക് ഉണ്ടായാൽ നാട്ടുവട്ടം സായുജ്യമടയും. നിങ്ങളും അതിനൊരു വഴിത്താര ഒരുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വാർത്ത നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിന് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അത് വിരൽ കൊണ്ടൊന്ന് അമർത്തി ആ സബ്സ്ക്രൈബ് ഇടന്നാക്കണം. ഒരു തവണ മാത്രമേ അത് ചെയ്യാവൂ എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. എല്ലാ ദിവസവും വാർത്ത സബ്സ്ക്രൈബ് ചെയ്യേണ്ടതില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വാർത്ത ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നിങ്ങൾക്ക് എത്താനും കാണാനും കഴിയുകയുള്ളൂ. എല്ലാ ദിവസവും വാർത്ത നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ, ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ, നാടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് വലതുവശത്തുള്ള ബെൽ ബട്ടൺ നിങ്ങളൊന്ന് അമർത്തണം. അമർത്തുമ്പോൾ ഓൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ മുകളിലൊരു ഓപ്ഷൻ വരും. അതിലേക്ക് വിരലമർത്തിയാൽ നാട്ടുവട്ടം വാർത്ത അപ്ലോഡ് ചെയ്യുന്നു. അതേ നിമിഷം തന്നെ വാർത്ത നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എത്തും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് കിട്ടും. നിങ്ങൾക്ക് അന്നേരം തന്നെ ആ വാർത്ത കാണാവുന്നതാണ്. ഞങ്ങളുടെ മറ്റ് 2 ചാനലായ ലൈല അവർ എവർ ലവ്, അതിൽ ഞങ്ങൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ CBN കളരിയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് CBN കളരി നടത്തിയ ഒരു ക്ഷേത്രത്തിൽ നടത്തിയ പ്രദർശനത്തിന്റെ ഭാഗമാണ് ആ ഞങ്ങൾ ആ വീഡിയോ ഇടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യത്തിനും
മനസ്സിന്റെയും ആരോഗ്യത്തിന്റെയും സംസ്കരണത്തിന് കളരിപ്പയറ്റ് പോലെയുള്ള ഒരു അസാധ്യ കല. നമ്മൾ മലയാളികൾ മറന്നുപോകുന്ന കല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. നിങ്ങളുടെ കുട്ടികളെ അത് പഠിക്കാൻ പ്രേരിപ്പിക്കണം. അതിനൊരു ആവേശമാകട്ടെ എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ലൈല അവർ എവർ ലവ് കളരിപ്പയറ്റിന്റെ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ഞങ്ങളുടെ മറ്റൊരു ചാനലായ ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ്, ആ ചാനലിലേക്കും ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടെ നാളെ രാത്രി 8:00-10:00 മധ്യേ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ പരസ്പരം കാണാം. അതുവരെയും നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം ആദരം.